ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൻ്റെ പാറ്റേൺ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന നമ്മുടെ യോക്ക് പോർഷനിൽ വരുന്ന ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഇതാ കണ്ടില്ലേ, നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് താഴത്തേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കണം. ബ്രാഞ്ച് ഇല്ലേ, അപ്പോൾ ബ്രാഞ്ച് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമ്മുടെ യോക്ക് പോർഷനിലായിട്ടാണ് വർക്ക് വരുന്നത്. ഇത് അത്യാവശ്യം ഹെവി വർക്കാണ് കേട്ടോ, പക്ഷേ ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് എംബ്രോയിഡറി പഠിക്കണം എന്നൊന്നുമില്ല, അത്രയ്ക്ക് എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കണ്ടില്ലേ, ഞാനിത് മെറ്റീരിയലിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആ പാറ്റേൺ നോക്കിയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ പതിപ്പിച്ച് വരയ്ക്കത്തില്ലേ, അപ്പോൾ അതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം മതി. ഈ ഒരു ഗോൾഡൻ കട്ട് ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് വേറെ ത്രെഡോ എന്താണ് വേറെ ബീഡ്സുകളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കട്ട് ബീഡ്സിൻ്റെ ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത് പോലെ തന്നെ ഇതാ നൈസ് സൂചി എടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ മുത്ത് കോർക്കാൻ ഉപയോഗിക്കുന്ന സൂചി. പിന്നെ ഇതാ ഇതേ കളറ് സെയിം ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതാ ഇവിടെ തൊട്ട് ചെയ്തു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതാ ഈ ഒരു ലൈൻ ഫില്ലാക്കണം കട്ട് ബീഡ്സ് വെച്ചിട്ടേ. ഞാനിവിടെ 4 ബീഡ്സ് വീതമാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 3 തവണ 3 ബീഡ്സ് വീതം ഇങ്ങനെ ചരിച്ച് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്.
ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കണം. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോട്ട് ഇട്ടേക്കുന്നില്ലേ, അവിടെ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.